യു ഡി എഫ് എം പിമാർ കാണാൻ ചെന്നപ്പോൾ കേരളത്തിൽ ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ പുതിയ കേന്ദ്ര ആരോഗ്യമന്ത്രി എൽ ഡി എഫ് എം പിമാർ കാണാൻ ചെന്നപ്പോൾ പറയുന്നു കേരളം മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളം വാക്സിനേഷൻ്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് എന്ന് കേരളത്തിന് ആവശ്യത്തിനുള്ള വാക്സിൻ ഒരു തടസ്സവും കൂടാതെ അനുവദിക്കുമെന്നും യു ഡി എഫിൻ്റെ എം പിമാരവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത് എന്നാണ് യു ഡി എഫ് എം പിമാർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടിയൊക്കെ പ്രചരിപ്പിച്ചത് കേരളത്തിൽ പത്ത് ലക്ഷം ഡോസ് വാക്സിൻ കെട്ടിക്കിടക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി പരാതി പറഞ്ഞു ആ വാക്സിനൊക്കെ ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാത്രമേ വാക്സിൻ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞതായാണ് ഈ എം പിമാർ നമ്മളോടൊക്കെ പറഞ്ഞത് അത് കേട്ട് ഇവിടെ സർക്കാരിനെതിരെ ഇതാ പത്ത് ലക്ഷം ഡോസ് വാക്സിൻ പിണറായി വിജയൻ്റെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നു വീണാ ജോർജിൻ്റെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നു എന്ന നിലയിലൊക്കെ അങ്ങ് പ്രചരണം തുടങ്ങി അതാണിപ്പോൾ ആണുങ്ങൾ പോയി പൊളിച്ചടുക്കിയിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ എം പിമാർ എണ്ണത്തിൽ കുറവാണ് ഇപ്പോൾ ഇളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ ലോക്സഭാ അംഗമായ ആരിഫും രാജ്യസഭയിലെ മറ്റ് ഇടത് അംഗങ്ങളും ബ്രിട്ടാസും ശിവദാസനും ശ്രേയാംസ് കുമാറും അടക്കമുള്ള ബിനോയ് വിശ്വവും അടക്കമുള്ള ആളുകൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എങ്ങനെയാണ് ഇവിടെ വാക്സിനേഷൻ നടക്കുന്നത് എന്ന് കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആരോഗ്യമന്ത്രിക്കത് അറിയാഞ്ഞിട്ടൊന്നുമല്ല കേരളത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ചൊറിയാൻ പറ്റുമെങ്കിൽ ചൊറിയാമെന്ന് വിചാരിച്ച് യു ഡി എഫ് എം പിമാരോട് കാര്യങ്ങൾ നൈസിനൊന്ന് ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ അത് നൂറിരട്ടി വലിപ്പത്തിൽ കേരളത്തിനെതിരായ ദുഷ്പ്രചരണമായി അവർ ഇങ്ങോട്ട് അവതരിപ്പിച്ചു വേറൊരു എം ബിയെ കണ്ടല്ലോ ഇവിടെ നാടകാഭിനയവും ബിരിയാണി തീറ്റയുമായിട്ടൊക്കെ നടക്കുന്ന വനിതാ എം അവർ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടതെന്താ കേന്ദ്രത്തോട് ചോദിച്ചിഞ്ഞ് വാങ്ങീരുത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ കേരളത്തെ കുറ്റം പറയുന്നതിനുള്ള അവസരമായിട്ടായിരുന്നു ആ സംഭാഷണങ്ങൾ മാറിയത് ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ മനസ്സറിയുന്ന ആളുകൾ ചെന്നപ്പോൾ അത് അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അതോടൊപ്പം കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ പാടിപ്പുകഴ്ത്താനും കേരളം പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഒരു മാതൃകയാണ് എന്ന് പറയാനും ആ ആരോഗ്യമന്ത്രി തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ ദിവസം കേരളത്തെ കുറ്റം പറഞ്ഞ അതേ നാവുകൊണ്ട് കേരള മാതൃകയാണ് എന്ന് പറയണമെങ്കിൽ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇത് ഈ കോൺഗ്രസിൻ്റെ എം പിമാർ ചെയ്യേണ്ടിയിരുന്ന ജോലിയല്ലേ ഇവിടെ ഫേസ്ബുക്കിലിരുന്ന് കുത്തി കുറിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ബിരിയാണി തന്നെ നടക്കുകയാണ് പിന്നെ എങ്ങനെ കേരളത്തിൻ്റെ കാര്യം അവതരിപ്പിക്കാൻ സാധിക്കും പിണറായി വിജയനെതിരെ പോരാടാൻ വേണ്ടിയല്ല രമ്യ ഹരിദാസും ഹൈബിയും പ്രതാപനും അടക്കമുള്ള എം പിമാരെ ജനം ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ആ പോരാട്ടം നടത്താൻ കഴിയാതെ ഇവിടെ ഹോട്ടലുകൾ കയറി ഇറങ്ങിയും അയ്യോ എന്നെ കയറി പിടിച്ചേ എന്ന് നിലവിളിച്ചും പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തിയും ഒന്നും മുന്നോട്ട് പോകാനാകില്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ